സന്ധ്യ സ്ലോഗാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ഔഷധ മൂല്യമുള്ള ഒരു ആട്ടിൻകാല കൊണ്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ സ്ത്രീകളാണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരെ മുട്ടുവേദന, നടുവേദന, കാലുവേദന കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരാണ്. അവർക്കൊക്കെ ഈ സൂപ്പ് വളരെയധികം ഗുണം ചെയ്യും. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സൂപ്പെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ധാരണ ഇതൊരു ലോങ് പ്രോസസ്സാണ്, ഒരുപാട് നേരം എടുത്ത് ചെയ്യണം, അതുകൊണ്ട് എല്ലാവരും മടിക്കും. ഇതൊരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കുക്കറിൽ ഈസി ആയിട്ട് ഈ ആട്ടിൻകാല സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ മട്ടൺ സൂപ്പിന് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ മട്ടൺ കാല് ആണ് നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സൂപ്പിനാണെന്ന് പറഞ്ഞാൽ മട്ടൺ കാല് അവരിങ്ങനെ തന്നെ നുറുക്കി ക്ലീനാക്കി നമുക്ക് തരും. പിന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞപ്പൊടി, ചെറുനാരങ്ങ, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത്രയുമാണ് നമുക്ക് മട്ടൺ സൂപ്പിന് വേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ചെറുനാരങ്ങയും കൂടെ ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലപോലെ പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കും. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ ഈ നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ തിരുമി പിടിപ്പിക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും. അപ്പോൾ ഇതിന് ഇതിൻ്റെതായ ഒരു ചൊവയും നമുക്ക് വരില്ല. ഇത് മട്ടൺ സൂപ്പ് ആണെന്ന് പോലും പറയില്ല. ചിലർക്ക് ഇത് കഴിക്കാനൊക്കെ മടിയായിരിക്കുമല്ലോ. ഇതിങ്ങനെ ചെയ്ത് അരമണിക്കൂർ വെച്ചാൽ ഇത് എന്ത് സാധനമാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ക്ലീനായി കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും പുരട്ടി വെച്ചിരുന്ന മട്ടൺ കാല് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് അതെല്ലാം പുരട്ടി വെച്ച് കഴുകുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മണമോ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ചൊവയോ ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തു. ഇതൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടിയുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചതച്ച് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ പൊടിച്ചെടുത്തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ലിറ്റർ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറ് അടച്ച് ഗ്യാസിൽ വെച്ച് ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ സ്റ്റീം വന്ന് വെയിറ്റ് ഇട്ടതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒരു 3/4 മണിക്കൂർ വിസിൽ വരണം. അപ്പോഴേ ഇത് ശരിക്ക് വെന്ത് ഈ മട്ടൺ കാലിനകത്തുള്ള കാൽസ്യവും എല്ലാം നമുക്ക് പുറത്തേക്ക് വന്ന് കിട്ടുകയുള്ളൂ. അത്രയും നേരം ഇത് നമ്മൾ അടുപ്പിൽ വെക്കണം. അപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറ് തണുത്തതിന് ശേഷം തുറന്നു. അപ്പോൾ അതായത് ഇങ്ങനെയാണ് നമ്മുടെ സൂപ്പിൻ്റെ പരുവ് ഇരിക്കണം. കണ്ടോ, അതൊക്കെ തിളച്ച് വറ്റി എല്ലിനകത്തുള്ള മജ്ജയും കാൽസ്യം ഒക്കെ പുറത്ത് വന്ന് റെഡിയായിട്ടിരിപ്പുണ്ട്. ആ സൈഡിലൊക്കെ ഉള്ള ഇതൊക്കെ നമുക്ക് തൂത്ത് എടുക്കേണ്ടതാണ്. ഇതൊക്കെ തൂത്തിലേക്ക് ഇടണം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. സൂപ്പ് അരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് അരിക്കുമ്പം കാണാം അതിൻ്റെ എല്ലിനകത്തുള്ള മജ്ജയും കാൽസ്യവും ഒക്കെ ഈ വെള്ളത്തിലേക്ക് കലർന്നിരിക്കുന്നത് ആ എല്ലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതൊന്ന് കടുക് തളിക്കണം. അതിനാണെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് കടുക് വറക്കാം. നെയ്യ് 1 സ്പൂണൊന്നും ഇട്ടില്ലെങ്കിൽ 1/2 സ്പൂൺ ആയാലും മതി. നമ്മുടെ ചെറിയ ഉള്ളി ഇതാ നെയ്യിൽ കിടന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മണമാണ്. അത് ഞാൻ ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം. മല്ലിയില നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. വേണമെന്ന നിർബന്ധം ഒന്നുമില്ല. നമ്മുടെ ഈസി ആയിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യദായകമായ നമ്മുടെ ആട്ടിൻ സൂപ്പ് ഈസി ആയിട്ട് നമ്മളിവിടെ റെഡിയാക്കിയേക്കുവാണ്.
സൂപ്പിൻ്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ ഈസി ആയിരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്ത് നിങ്ങളെ കാണിച്ചേക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയുമായി കാണാം.